everyone, once again welcome back to my channel Alpha Angel's World. Ellarkum sugamnu vishwasikkunnu appo ellavarum onathinte terakkal okke kaniyirikkayirikku le appo innathe recipe nu parayunnathu oru sambarinte recipe aanu palarum njan sambar undai kodumbu choikkarundi ee sambar engine itra kurukki irikkunne ni thenga varatharichu cherkkoo nokke appo angane chodichavarku ende recipe njan share cheyunu adu pole thanne palarkum ariyavuna recipe thanneyaanu idu നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരുടെ അമ്മമാരൊന്നും സാമ്പാർ പൊടികൾ യൂസ് ചെയ്തല്ല ശരിക്കും പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ യൂസ് ചെയ്ത് തന്നെ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി കുറുകിയ കഷണങ്ങളൊന്നും അധികം വെന്തൊടയാത്ത നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഓടിവ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കിട്ടിയ ചില കഷ്ണങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേനയും കാച്ചിലും ഒക്കെ നോക്കിയപ്പോൾ അത്ര നല്ലതല്ലാഞ്ഞുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കപ്പ് നമ്മുടെ തുവരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു അനിയൻ ഒരു അനിയനും ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വിസിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടൊക്കെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലിടണം എന്നില്ല, നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പാകം ചെയ്തെടുക്കാട്ടോ. ഇപ്പോൾ അധികം സമയം എടുക്കണ്ട. നമ്മൾ ഇപ്പം എല്ലാവരും ഈസി ആണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ കുക്കറിൽ ഒരു വിസിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അതിന് നമുക്കിനിയിപ്പോൾ അത് വിസിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചോ തണുക്കട്ടെ. നമുക്കിനിയിപ്പോൾ ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ എടുക്കാം. ഞാനിവിടെ ഒരു ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചേന ചേമ്പ് കാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാട്ടോ. അപ്പം ഞാൻ ഒരു ഏത്തക്ക അതെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ഒരു ക്യൂബ് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അമരയ്ക്ക. അമരയ്ക്കയും ഞാൻ അല്പം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് നടുവേ കീറി അതും ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോവയ്ക്കൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങൾ സാമ്പാറിന് ഒരു അല്പം കൂടെ കൊഴുപ്പ് തരുന്ന സാധനമാണ്. അപ്പോൾ വെണ്ടയ്ക്കായും നമ്മളിട്ടു. ഇനി മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാട്ടോ. ഇതിപ്പം ഞാൻ ഒരു രണ്ട് മുരിങ്ങയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അമരയ്ക്ക ആണെങ്കിൽ ഒരു 10-15 പീസ് അമരയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഞാനൊരു 3 എണ്ണം. ഇത് നമ്മുടെ ബ്രിഞ്ചൽ. ബ്രിഞ്ചലിൻ്റെ ഇത് ആ തണ്ട് നല്ല ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്ര ഫ്രഷ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത് മുറിച്ചു. ഇതും ഒരു സ്ക്വയർ ഷേപ്പിൽ നാലായിട്ട് മുറിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇത് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തതെന്ന് പറഞ്ഞത് ആക്ച്വലി ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു ഓണത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇവിടെ വെള്ളരിക്ക കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഷുക്കിനി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിപ്പം കുക്കുംബർ പോലൊരു സാധനമാണ്. കുക്കുംബർ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ പൊറ്റേറ്റോ. പൊട്ടേറ്റോ ഞാൻ ഒരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് പൊട്ടേറ്റോ. കാരണം അത് നമുക്കൊരു സാമ്പാറിനാണെങ്കിലും ഏത് കറിക്കാണെങ്കിലും ഒരു ഇച്ചിരി കൊഴുപ്പ് തരും. അതുപോലെ ഇച്ചിരി പൊട്ടേറ്റോ ആഡ് ചെയ്യുന്നതിന് ഇച്ചിരി ടേസ്റ്റും വരും. അപ്പോൾ പൊട്ടേറ്റോയും ഇതുപോലെ തന്നെ ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അതും 4 ആയിട്ട് മുറിച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരുപാട് ചേർക്കരുത് കേട്ടോ. ക്യാരറ്റ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് അത് ഏത് കറിക്കാണെങ്കിലും നമ്മൾ ക്യാരറ്റ് ഒത്തിരി ചേർക്കുവാണെങ്കിൽ അല്പം മധുരം കൂടുതൽ വരും. കാരണം ക്യാരറ്റിന് ഒരല്പം മധുരം ഉണ്ടല്ലോ. പിന്നെ തക്കാളി. കാരണം ഞാനിവിടെ പുളി പിഴിഞ്ഞൊഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ തക്കാളി എടുക്കാൻ. ഇത് അല്പം വലുതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിന് ആപ്പിൾ തക്കാളി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് അല്പം പുളി കൂടുതൽ പുളി കുറവാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു തക്കാളിക്ക് നല്ല പുളിയാണ്. ഇതിന് അത്ര പുളിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 എണ്ണം എടുത്തത്. അപ്പം നമ്മുടെ പുളിക്ക് ആവശ്യം അനുസരിച്ച് തക്കാളി എടുക്കുക. പച്ചമുളക് എരിക്ക് ആവശ്യാനുസരണം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല എരിയുള്ള പച്ചമുളകാണെങ്കിൽ അധികം വേണ്ട. കണ്ടോ നമ്മുടെ ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറക്കാം. കാരണം തണുത്തു, അതിൻ്റെ അകത്ത് പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ നല്ല വെന്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാൻ ഈ പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 സ്പൂണ്
മല്ലിപ്പൊടി മല്ലിപ്പൊടി കൊറിയാൻഡർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അല്പം ഒന്ന് മൂക്കണം, കാരണം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിലേക്ക് ഞാൻ 4 teaspoon മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ സാധനത്തിൻ്റെയൊക്കെ പച്ചമണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറും. നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകരുത്, കാരണം ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ് രുചി വരും. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. ഉലുവപ്പൊടിയും പിന്നെ കായവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മുളക് പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി എല്ലാം ഞാൻ വീട്ടിൽ പൊടിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ച സാമ്പാറിന് കുരുമുളക് പൊടി ചേർക്കത്തില്ല, സോറി ബൈ മിസ്റ്റേക്ക് പറഞ്ഞു പോയതാ കേട്ടോ, ഞാൻ എല്ലാം പൊടിക്കുന്ന കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ നമുക്ക്. എന്നിട്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം ആ ഒരു വെജിറ്റബിൾസ് ഒന്ന് മുങ്ങത്തക്കോണമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഒരു 1-1.5 teaspoon ഉപ്പ് മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ കൂടി പോകേണ്ട, നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് കുറച്ച് അല്പം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് ഗ്യാസൊക്കെ അടങ്ങാൻ വേണ്ടി നല്ലതാണ്. കുറച്ച് വെളുത്തുള്ളി ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരൊറ്റ വിസിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാകും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മറന്നു വെച്ച വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുകയാണ്. വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് അടച്ച് വെച്ച് വിസിലിട്ട് ഒരൊറ്റ വിസിൽ ദേ വിസിൽ കഴിഞ്ഞു. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടെന്നാൽ വെന്തുടഞ്ഞിട്ടുമില്ല. ഇപ്പോഴും നല്ല തിളയുണ്ട്. നല്ല നല്ല അടിപൊളി കുറുകിയ സാമ്പാർ തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കടുക് കിടക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. അപ്പം ഞാൻ കടുക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സീ യു സൂൺ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.